ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മണ്ടു സ്റ്റോക്കിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന സിനിമ നമ്മുടെ ഒറ്റീറ്റിൽ വന്നിരിക്കുകയാണ്. ആവേശം തിയേറ്ററിൽ കണ്ടപ്പോ തന്നെ ആ ഒരു ഹാങ് ഓവർ ഇല്ലേ, ആ ഒരു നമ്മൾ കുറച്ചു നേരം അവതോടെ തന്നെ ആയിരുന്നു ആ ഒരു സിനിമയില്. ആ ഒന്നാമത്തെ കാര്യം ഫഹദ് ഫാസിൽ അല്ലേ, ഫഹദ് ഫാസിലിന്റെ ആ ഒരു പ്രകടനം നമ്മൾ മറക്കത്തില്ല. എന്ന് വെച്ചാല് അടിപൊളി, ഈ നമ്മൾ അഴിഞ്ഞാടുക എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു കൂട്ടത്തിൽ പെടുത്താൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിരുന്നു ഫഹദ് ഫാസിലിന്റെ. അപ്പൊ നമ്മള് അന്ന് തന്നെ നമ്മള് തീരുമാനിച്ചാണ്, തിയേറ്ററിൽ ഇറങ്ങിയപ്പോ തന്നെ തീരുമാനിച്ചാണ്, ഇതിനകത്ത് കൊറേ സീൻ, ഒരുപാട് സീൻസ് ഉണ്ട്, അത് ഇഷ്ടപ്പെട്ട ഒരുപാട് സീൻസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ആദ്യത്തെ സീൻ നമ്മള് ഇല്ലേ പഫയുടെ ആ ഒരു എൻട്രി തന്നെയാണ്, ഒരു വെറൈറ്റി എൻട്രി ആയിരുന്നു. വെറൈറ്റി എന്ന് വെച്ചാല് ഭയങ്കര ബിൽഡപ്പ് ഒന്നും ഇല്ല, പക്ഷെ ആ എൻട്രിക്ക് ശേഷം ഒരു ബിൽഡപ്പ് വന്നു, അതൊരു ഒന്നൊന്നര ബിൽഡപ്പ് തന്നെയായിരുന്നു. അപ്പം ആ ഒരു രണ്ട് സീനുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നേരെ ആ സീൻ കണ്ടു ആരും എക്സ്പെക്ട് ചെയ്തില്ല ആ ഒരു വരവ്. അമ്പനെ ഇപ്പോഴേ കാണിക്കുന്നുണ്ട് സൈഡിൽ അമ്പാനെ. താരത്തിനെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തില്ലേ, അറിയാം പ്ലീസ് അവരുടെ പ്ലീസ് കൊണ്ടുപോകണം.
കണ്ടിട്ടുണ്ടോ? കണ്ണുണ്ടല്ലേ. ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലേ. ഈ ഒരു നിമിഷം തന്നെ കോമഡിയും ആ നിമിഷം തന്നെ മാസം കാണിക്കുന്ന പറയുന്നത് അത് ചില്ലറ കാര്യമില്ല. അത് പുള്ളിയുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാല് അമ്മാതിരിയായിരുന്നു അല്ലേ. ഇപ്പം നമ്മള് ഫിസിക്ക് നോക്കുകയാണെങ്കിൽ ആൾ ഭയങ്കര സ്കെലിറ്റ് ആണ്, പക്ഷെ ആ പവർ കാണിക്കുന്നിടത്ത് ആ ഒരു പവർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് ആ ഒരു അഭിനയത്തിൽ കൊണ്ടുവരുന്ന ഒരു സംഭവം. ഇതൊക്കെ സ്റ്റാർട്ടിങ് ഇതിനകത്ത് ആ ഫഫയെ കാണിക്കുന്ന സീൻ ഇല്ലേ, അടിപൊളി സീനാണ്. പക്ഷെ അതിനെക്കാട്ടി ബിൽഡപ്പ് അതിനെക്കാട്ടി കോരിത്തെരിച്ച സീൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആ ഒരു എൻട്രി പോലെ കാണിക്കുന്നില്ല. ആ പുള്ളിയുടെ ആ ഒരു പവർ, പുള്ളി ആരാന്നുള്ളതിന്റെ ആ ഒരു നമ്മളെ കാണിക്കുന്ന ആ ഒരു സീനാണ് ഭയങ്കര. അത് നമ്മളെ ഭയങ്കര ഐഡിയ. എനിക്ക് ആ ഫഹദ് ഫാസിനെ കാണിച്ചതിനെക്കാട്ടി കൈഡിയായിരുന്നു ആ ഓർഡർ ചെയ്യാൻ നേരത്തെ എല്ലാവരും വായിക്കില്ല. അപ്പോൾ എന്തോ കൈഡിയായിരുന്നു അറിയാം ആ ഒരു സീൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയാതെ അവിടെ ആണ് ആ സീൻ വേറെ രീതിയിലോട്ട് മാറ്റിയത് ആ സുഷീമിന്റെ ആ ഒരു ബീജം തന്നെ. സുഷീമിന്റെ ആ ഇതിനകത്തൊരു രണ്ട് മൂന്ന് ടൈപ്പ് ബീജം പ്ലേ ചെയ്തിട്ടുണ്ട്. അത് ഇതിനായിട്ട് തന്നെ പുള്ളിയുടെ എന്ന് വെച്ചാൽ ഇതിനകത്ത് അഭിനയിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളൊരു ക്യാരക്ടറാണ് ഇതിനകത്ത് ബീജം എന്ന് പറയുന്നത്. എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ ഈ അനിരുദ്ധം എന്നൊക്കെ പറഞ്ഞില്ലേ, തമിഴ്നാട്ടിൽ അനിരുദ്ധിന്റെ പടങ്ങള് ഈ പുള്ളി ഒരു സീൻ എന്താ ഇപ്പൊ ബീജം കൊടുത്ത ആ സീനെ വേറൊരു പീക്ക് ലെവലിലോട്ട് മാറ്റുന്നു. ഇപ്പൊ നമ്മൾ ജയിലറെ കണ്ടപ്പോ നമുക്കത് മനസ്സിലായതാ ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്തത്. എന്നുവെച്ചാൽ ആ ഒരു സീനെ വേറെ രീതിയിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിനകത്ത് മറ്റൊരു വീഡിയോ, ഇതിനകത്ത് ഒരുപാട് സീൻസ് ഉണ്ട് ഇഷ്ടപ്പെട്ടത്. അപ്പം വേറൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.